Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആരാധനാ വത്സരത്തിലെ ഉയർപ്പുകാലത്തിലെ അവസാന ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഈ ഞായറാഴ്ച നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിലെ അവസാന ഭാഗമാണ്. ഉദ്ധിതനായ മിശിഹ തന്റെ ശിഷ്യന്മാർക്ക് തന്റെ സ്ലീഹന്മാർക്ക് അവരൊന്നിച്ചിരിക്കെ പ്രത്യക്ഷപ്പെടുന്നതും തന്റെ സാക്ഷികളായിട്ട് തന്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുവാനുള്ള സാക്ഷികളായിട്ട് സ്ലീഹന്മാരായിട്ട് അവരെ അയക്കുന്നതുമായ രംഗവും അതിനുശേഷം അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതും സ്വർഗത്തിലായിരുന്നുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ സന്നിഹിതനായിരിക്കുന്നതും തന്റെ സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളെ അവരുടെ കരങ്ങളിലൂടെ നടന്ന അത്ഭുതങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നതുമെല്ലാമാണ് മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിലെ അവസാന വാക്യങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. ഇവിടെ സ്ലീഹന്മാരെ അയക്കുന്ന ആ രംഗത്തിന് ഓർമ്മപ്പെടുത്തലായിട്ട് അതിന് മുന്നോടിയായിട്ട് യേശയ്യാനബിയുടെ പുസ്തകത്തിൽ നിന്ന് 6 അധ്യായത്തിൽ പ്രവാചകനെ ദൈവം വിളിച്ച് അയക്കുന്ന രംഗമാണ് ആദ്യത്തെ വായന. യേശയ്യാനബിയുടെ പുസ്തകം 6 അധ്യായത്തിലെ ആദ്യ രംഗത്ത് ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് മഹത്വപൂർണനായി സിംഹാസനത്തിൽ ഭൂഷണനായിരിക്കുന്ന ദൈവത്തെയാണ്. ദേവാലയം മുഴുവനും അവിടുത്തെ വസ്ത്രാഞ്ജലം പടർന്നു കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മാലാഖമാര് പരിശുദ്ധൻ 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 എന്ന് ദൈവത്തെ പ്രകീർത്തിക്കുന്നതും കാണും. ദൈവത്തിന്റെ പരമപരിശുദ്ധിയുടെ മുൻപ് നിൽക്കുന്ന ബലഹീനനായ മനുഷ്യൻ യേശയ്യാനബിയ തന്റെ അയോഗ്യതയെക്കുറിച്ച് ഏറ്റുപറയുകയാണ്. ഞാൻ ദുർഭകനായ മനുഷ്യൻ, ഞാൻ ഈ വിശുദ്ധിയുടെ മുൻപിൽ നിൽക്കുവാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് ഏറ്റുപറയുന്ന ആ രംഗമാണ് നമ്മൾ കാണുന്നത്. എനിക്ക് ദുരിതം, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ ഞാൻ വസിക്കുന്നു. എന്റെ തന്നെ അധരങ്ങൾ അശുദ്ധമാണ്. സൈന്യങ്ങളുടെ രാജാവിനെ എന്റെ ദൈന്യങ്ങൾ ദർശിച്ചിരിക്കുന്നു. ഇത് പറയുമ്പോഴാണ് മാലാഖമാരിലെ സെറാഫിമിലെ ഒരാള് കൊടിലുകൊണ്ട് ബലിപീഠത്തിൽ നിന്നൊരു തീക്കട്ടയെടുത്ത് യേശയ്യയുടെ അധരങ്ങളെ സ്പർശിക്കുന്നതും അങ്ങനെ യേശയ്യ ശുദ്ധീകൃതനാകുന്നതും പാപങ്ങളിൽ നിന്ന് മോചിതനാകുന്നതും. ഇതെല്ലാം ചെയ്തത് എന്തിനുവേണ്ടിയായിരുന്നുവെന്ന് തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ദൈവം ചോദിക്കുകയാണ്, ഞാൻ ആരെ ആണ് അയക്കുന്നത്, ആരാണ് എനിക്ക് വേണ്ടി പോകുന്നത്. ഇപ്രകാരം ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ട പൗത്രീകരിക്കപ്പെട്ട പാപമോചിക്കപ്പെട്ട യേശയ്യ പറയുന്നു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അപ്പോൾ യേശയ്യാനബിയായി അയക്കുമ്പോൾ പ്രവാചകന്റെ പ്രബോധനത്തോട് പ്രഘോഷണത്തോട് എപ്രകാരമാണ് ഇസ്രായേൽ ജനം പ്രതികരിക്കുന്നത് എന്നുകൂടി ദൈവം മുൻകൂട്ടി അറിയിച്ചിരുന്നു. എല്ലാവരും കേൾക്കുകയില്ല, എല്ലാവരും കാണുകയില്ല, നീ പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാവരും ദൈവത്തിലേക്ക് തിരിയുകയുമില്ല. ഇതൊന്നും കണ്ട് നിരാശപ്പെടേണ്ട, ഞാനൊരു കുറ്റി അവശേഷിപ്പിക്കും. അത് ഇസ്രായേലിന്റെ ആ ശിഷ്ടഭാഗം, വിശുദ്ധ ബീജമായിരിക്കും. ഇതിൽ നിന്നായിരിക്കും ജനത വളരുന്നത് എന്നും ഒരു പ്രത്യാശയും യേശയ്യാക്ക് ദൈവം നൽകുന്ന രംഗം ആണ് നമ്മൾ കാണുന്നത് ആദ്യ വായനയിൽ. ഇതെന്ന് വായിക്കുന്നത് ശിഷ്യന്മാരെ ഈശോ അയക്കുമ്പോൾ അവർക്കുണ്ടാകാൻ പോകുന്ന അനുഭവം ഇതുതന്നെയാണ് എന്ന് സൂചിപ്പിക്കുവാനാണ്. ഈശോ തന്നെയും തന്റെ തന്നെ പ്രവർത്തനങ്ങളോടുണ്ടായ പ്രതികരണത്തെ വിശദീകരിക്കുവാനായിട്ട് യേശയ്യാനബിയുടെ ഈ അനുഭവം ഉദ്ധരിച്ചിരുന്നത് സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. ശിഷ്യന്മാരുടെ അനുഭവവും വ്യത്യസ്തമായിരിക്കുകയില്ല എന്ന് അവിടുന്ന് സൂചിപ്പിക്കുകയായിരുന്നു. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് ഈശോ, ഉദ്ധിതനായ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നിൽ തന്നെ കണ്ടിട്ടും ഉദ്ധിതനായ മിശിഹായി കണ്ടിട്ടും ആ സാക്ഷ്യം നൽകിയ പലരെയും വിശ്വസിക്കാതിരുന്നതുകൊണ്ടും ഈ ശിഷ്യന്മാരിൽ തന്നെ സ്ലീഹന്മാരിൽ തന്നെ പലരും ഉദ്ധിതനായ മിശിഹായി പല പ്രാവശ്യം കണ്ടിട്ടും ഉത്ഥാനത്തിൽ വിശ്വസിക്കാതിരുന്നതുകൊണ്ടുമെല്ലാം അവരെ ഈശോ കുറ്റപ്പെടുത്തുന്നത് കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത് ഈശോ ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ പോയി പ്രഘോഷിക്കുവിൻ, വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിച്ച് മാമോദിസാ മുങ്ങുന്നവർ രക്ഷിക്കപ്പെടും, ഇല്ലാത്തവർ ശിക്ഷിക്കപ്പെടുമെന്ന്. അപ്പോൾ വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടുമെന്നുള്ള ആ ഒരു പ്രസ്താവന മുൻകൂട്ടി സൂചിപ്പിക്കുകയാണ് വിശ്വസിക്കാതിരുന്ന ശിഷ്യന്മാരെ ഈശോ കുറ്റപ്പെടുത്തുന്നതിലൂടെ എന്ന് ആഗസ്തിനോസ് പിതാവ് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. വിജാതിയർ കാണാതെ വിശ്വസിക്കും എന്നുള്ള ആ സത്യം അവരെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ ആ സ്ഥാനത്ത് പോലും ശിഷ്യന്മാര്
കണ്ടിട്ട് പോലും വിശ്വസിക്കുവാൻ തയ്യാറായില്ലല്ലോ എന്നുള്ളതായിരുന്നു കുറ്റപ്പെടുത്തലിന്റെ അടിസ്ഥാനം എന്നാണ് അഗസ്തീനോസ് പിതാവ് പറയുന്നത്. 19-ാമത്തെ വാക്യത്തിൽ ഈശോയുടെ സ്വർഗാരോഹണത്തെക്കുറിച്ച്, കഴിഞ്ഞ വ്യാഴാഴ്ചയാണല്ലോ നമ്മൾ ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിച്ചത്. സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ഈശോയെയാണ് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യത്തിൽ കാണുന്നത്. 20-ാം വാക്യത്തിലാണ് ശിഷ്യന്മാർ ഈശോയുടെ നിർദ്ദേശമനുസരിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പോയി സുവിശേഷം പ്രഘോഷിക്കുന്നത് കാണുന്നതും, അത് തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ മിശിഹ തന്നെ, മഹത്വീകൃതനായ മിശിഹ, പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന മിശിഹ, എന്നാൽ ഈ ലോകത്തിൽ സന്നിഹിതനായിരിക്കുന്ന, സജീവനായിരിക്കുന്ന, ജീവിക്കുന്ന മിശിഹ അവരുടെ പ്രവർത്തനങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഐക്യപ്പെടുന്ന സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് ഈശോ ശക്തി നൽകുന്നത്, എന്റെ നാമത്തിൽ നിങ്ങൾ പിശാചുക്കളെ പുറത്താക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ നിങ്ങൾ പിടിക്കും, മാരകമായി എന്ത് കഴിച്ചാലും നിങ്ങളെ ഏശുകയില്ല, നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാവുകയില്ല എന്ന് പറയുന്നു. മാരകമായി എന്ത് കഴിച്ചാലും ഉപദ്രവമുണ്ടാവുകയില്ല എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, തെറ്റായ പ്രബോധനങ്ങൾ നിങ്ങൾ കേട്ടാലും എവിടെ നിന്നെല്ലാം അതിന്റെ ആക്രമണങ്ങൾ ഉണ്ടായാലും സ്ലീഹന്മാരെ ഈശോ അയക്കുന്ന, ഈശോ സംരക്ഷിക്കുന്ന സ്ലീഹന്മാരെ അതൊന്നും ബാധിക്കുകയില്ല എന്നാണ് അതിനർത്ഥമെന്ന് സഭാപിതാക്കന്മാര് പറയും. ഇപ്രകാരം ഐക്യപ്പെടാൻ ഈശോ ഉദ്ദേശിച്ചിരുന്നത് 12 പേരെയായിരുന്നല്ലോ. പരിശീലനത്തിന്റെ ആരംഭം മുതൽ അവിടെ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ചത് 12 പേരെയായിരുന്നു. ഒരാള് അതിൽ നിന്ന് തന്റെ ലൈംഗികമായ സ്ഥാനം നഷ്ടപ്പെടുത്തിയത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് യോർസലമിൽ കൂടിയിരുന്ന ആ 120-ഓളം ശിഷ്യന്മാര്, സ്ലീഹന്മാര്, 11 പേരോടും പരിശുദ്ധ അമ്മയോടും വിശ്വാസ ശിഷ്യന്മാരോടും കൂടെ ഉണ്ടായിരുന്നവര് യൂദാസ് നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ലൈംഗിക സ്ഥാനം, ആ ശുശ്രൂഷാ പദവി ആർക്കാണ് നൽകേണ്ടത്? ഈശോയുടെ കൂടെയുണ്ടായിരുന്ന, പരസീകരത്തിന്റെ ആരംഭം മുതൽ, യോഹന്നാൻ മാംദാന നൽകിയ മാമോദിസയുടെ ആരംഭം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങൾക്ക് സാക്ഷിയായി ഒരുവനാകണമെന്ന് സ്ലീഹന്മാർ നിർബന്ധം വയ്ക്കുന്നുണ്ട്. സ്ലീഹ ആകുന്നതിന്റെ മാനദണ്ഡമായിട്ട്, അടിസ്ഥാന മാനദണ്ഡമായിരുന്നത് ഈശോയുടെ പരസീകരത്തിന്റെ ആരംഭം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായിരുന്നവനായിരിക്കണമെന്നുള്ളതാണ്. കാരണം അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ആ സാക്ഷ്യത്തിന്റെ ബലത്തിലൂടെ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. 2 പേരെയാണ് അവിടെ നിർദ്ദേശിക്കുന്നത്. യൂസ്തോസ് അഥവാ ബർശബ എന്ന് വിളിക്കപ്പെടുന്ന യോസേപ്പും മത്തിയാസുമാണ്. അവർ പ്രാർത്ഥിക്കുന്നത് ഏറെ ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണ്. യൂദാസ് നഷ്ടമാക്കിയ ആ ശുശ്രൂഷാ പദവിക്കും സ്ലൈഹിക സ്ഥാനവും സ്വീകരിക്കാൻ ആരെയാണ് നീ തെരഞ്ഞെടുക്കുന്നത് എന്ന് വ്യക്തമാക്കി തരണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നറുക്കിടുന്നതും മത്തിയാസിന് കുറിവീഴുന്നു. അങ്ങനെ 11 പേരോടും കൂടെ ആ സ്ലീഹന്മാരുടെ ഗണത്തിലേക്ക് മത്തിയാസും ചേർക്കപ്പെടുകയാണ്. 12 പേരെ മിശിഹ ഉദ്ദേശിച്ചത് 12 ഗോത്രങ്ങളുടെ പ്രതിനിധികളായിട്ടായിരുന്നു. ഇസ്രായേൽ ജനതയുടെ അടിസ്ഥാനമാണ് 12 യാക്കോബിന്റെ മക്കളെങ്കിൽ ഈ 12 സ്ലീഹന്മാരാണ് സഭയുടെ അടിസ്ഥറ എന്ന് സൂചിപ്പിക്കുകയാണ്. സഭാപിതാവായ തെർത്തുല്യൻ പറയും, ഈ 12 സ്ലീഹന്മാരാണ് മിശിഹായുടെ ഔദ്യോഗിക സാക്ഷികൾ. സഭ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും, ഏത് രാജ്യത്തു നിന്ന്, ഏത് വർഗത്തിൽ നിന്ന്, ഏത് ജനതയിൽ നിന്ന് സഭ രൂപം കൊണ്ടാലും എല്ലാം ഈ 12 സ്ലീഹന്മാരിലേക്ക്, അവരിലേക്കാണ് റെഫർ ബാക്ക് ചെയ്യുന്നത്. അവരിൽ നിന്നാണ്, അവരുടെ ഒറിജിൻ അവിടെയാണ്. ഏതൊരു മനുഷ്യനും, ഉദാഹരണത്തിന് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മനുഷ്യനും, ആ മനുഷ്യന്റെ ജനസ് എന്ന് പറയുന്നത്, വർഗമെന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് ആണ്. അപ്പോൾ ലോകത്തിന്റെ എവിടെയായിരുന്നാലും ഈ ഒരു ഒറിജിനൽ ജനുസിലേക്കുള്ള ആ ബന്ധമാണ് ഓരോ വർഗത്തിന്റെയും ഓരോ ജനുസിന്റെയും പ്രത്യേകതയെന്ന് തെർത്തുല്യൻ പിതാവ് പറയുന്നുണ്ട്. ഇത് നമ്മെ സംബന്ധിച്ചും അടിസ്ഥാനപരമായിട്ട് സഭയുടെ, മിശിഹായുടെ സാക്ഷികളായിരുന്നു സ്ലീഹന്മാരായിരുന്നു. ഈ സ്ലീഹന്മാരിലൂടെയാണ് സഭ വളരുന്നത്. സ്ലൈഹിക സഭകൾ മാത്രമേ മിശിഹായുടെ സഭയായിട്ട്, സ്ലീഹന്മാരോട് ചേർന്ന് നിൽക്കുന്ന, സ്ലൈഹിക പ്രബോധനത്തോട് ചേർന്ന് നിൽക്കുന്നവർ മാത്രമേ മിശിഹായുടെ സഭയിൽ അംഗങ്ങളായിരിക്കുന്നുള്ളൂ എന്ന് നമുക്കറിയാം. എന്താണ് ഇപ്രകാരം അയക്കപ്പെട്ട സ്ലീഹന്മാർ പ്രഘോഷിച്ചിരുന്നതെന്നാണ് പൌലോസ് സ്ലീഹ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ പറയുന്നത് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. അവിടെ സ്ലീഹ പറയുന്നത്, ഒരേ മനസ്സും ഒരേ സ്നേഹവുമുള്ളവരായി ഒരേ ആത്മാവോടും ഒരേ അഭിപ്രായത്തോടും കൂടെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിനെന്നാണ് സ്ലീഹ ഫിലിപ്പിയിലെ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഒരേ മനസ്സും, ആ ഐക്യമാണ് ദൈവത്തിലുള്ള, പരിശുദ്ധ തൃത്വത്തിലുള്ള ആ ഐക്യം വിശ്വാസികൾക്കിടയിലും ഉണ്ടാകണം. ഈശോ തന്നെ ആ ഐക്യത്തിന് വേണ്ടിയായിരുന്നല്ലോ തന്റെ പുരോഹിത പ്രാർത്ഥനയിൽ യോഹന്നാന സുവിശേഷം 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ചത്.
നിങ്ങൾക്കിടയിൽ കലഹമോ വ്യർത്ഥാഭിമാനമോ ഉണ്ടാകരുത് എന്നും ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മിശിഹായുടെ മനോഭാവത്തോടെയാണ് ഓരോരുത്തരും വിനയത്തോടെ അയൽക്കാരനെ ശ്രേഷ്ഠനായി കരുതണം, സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ, അയൽക്കാരന്റെ കാര്യത്തിൽ കൂടി താല്പര്യം ഉണ്ടായിരിക്കണം. ഇതിന് മാതൃകയായിട്ട് ശ്ലീഹ ചൂണ്ടിക്കാണിക്കുന്നത് ഈശോയെ തന്നെയാണ്. ഈശോയ്ക്കുണ്ടായിരുന്ന മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്നാണ്. ഈശോ വിചാരിച്ചതുപോലെ നിങ്ങളും വിചാരിക്കുമെന്നാണ് ശ്ലീഹ 11-ാമത്തെ വാക്യത്തില് ആവശ്യപ്പെടുന്നത്. 4-ാമത്തെ വാക്യത്തില്, 2-ാം അധ്യായം 4-5 വാക്യങ്ങളിലെ ശ്ലീഹ ഫിലിപ്പിയിലെ സഭയോട് പറയുകയാണ്, മിശിഹായ്ക്കുണ്ടായിരുന്ന മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ, മിശിഹ ചിന്തിച്ചതുപോലെ നിങ്ങളും ചിന്തിക്കുക. എന്തായിരുന്നു മിശിഹായുടെ ചിന്തയുടെ മനോഭാവത്തിന്റെ പ്രത്യേകത? ദൈവമായിരുന്നേ അവിടുന്ന് ആ ദൈവത്തോടുള്ള സാദൃശ്യം മറച്ചുവെച്ചുകൊണ്ട് മനുഷ്യനായി. മനുഷ്യാവതാരമാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അവിടുത്തെ ശൂന്യവൽക്കരണം അഥവാ കെനോസിസ്. ഇനി മനുഷ്യനായിരിക്കെ തന്നെ അവിടുന്ന് ദൈവത്തിന്റെ ഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് തന്നെ തന്നെ താഴ്ത്തി കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എന്തായിരുന്നു അതിന്റെ ഫലം? ദൈവം അവിടുത്തെ ഉയർത്തി. ഇന്ന് പിതാവിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തിയിരിക്കുന്നു. ആ അവിടുത്തെ കർത്താവും മിശിഹായുമായിട്ട് ഒരു പുതിയ നാമം നൽകിയിരിക്കുന്നു. അവിടുന്ന് കർത്താവാണ്. ഈ സത്യമാണ് ശ്ലീഹന്മാരെ പ്രഘോഷിച്ചത്. ഈ സത്യം തന്നെയാണ് പ്രഘോഷിക്കുവാനായിട്ട് യേശു ശിഷ്യന്മാരെ അയച്ചതും. അപ്പോൾ ഇന്ന് നമ്മളാണ് ഈ ശ്ലീഹന്മാരുടെ സ്ഥാനത്ത് ഐക്യപ്പെട്ടവരായിട്ട് നിൽക്കുന്നത്. ഈശോയെ അനുഭവിച്ചറിഞ്ഞ, ഈശോയുടെ ആ രക്ഷാ പ്രവർത്തനങ്ങളുടെ ഫലം അനുഭവിക്കുന്ന നമ്മൾ ഇന്ന് മിശിഹായുടെ ഈ ശ്ലീഹന്മാരുടെ സ്ഥാനത്ത് നിന്ന് അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഇത് നമ്മൾ അനുഭവിക്കുന്നത് ഇന്ന് സഭയിലൂടെയാണ്, ശ്ലീഹന്മാരുടെ സ്ഥാപിച്ച സഭകളിലൂടെയാണ്, നമ്മൾ അംഗങ്ങളായിരിക്കുന്ന സഭയിലൂടെയാണ്, സഭയിലെ കൂദാശകളിലൂടെയാണ്. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈ ആദ്യ വായനയിലെ ഏഷ്യാനിവിയായിലെ ആ വായനയിലെ ഒരു ഭാഗം എല്ലാ കുർബാനകളിലും നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. സമൂഹം ഓശാന ഗീതം പാടുമ്പോൾ, ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധനെന്നുള്ള ആ ഗീതം, അത് ഏഷ്യാനിവിയായിക്കുണ്ടായ ദർശനത്തിലാണല്ലോ മാലാഖമാരത് പാടുന്നത് നമ്മൾ കേൾക്കുന്നത്. അത് പാടി ദാവീദിന്റെ പുത്രൻ ഓശാന കർത്താവിന് നാഥത്തിലൊന്നും വരുവാനിരിക്കുന്നവനും അനുഗ്രഹിതനെന്ന് പറയുമ്പോൾ, കാർമികൻ താഴ്ന്ന സ്വരത്തിൽ ഏഷ്യയുടെ ആ ദൈവാനുഭവത്തിന്റെ, ദൈവിക ദർശനത്തിന്റെ ഓർമ്മ യാക്കോബിനുണ്ടായ ദർശനത്തോട് ചേർത്ത് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്. കാർമികൻ താഴ്ന്ന സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്: ഹായ് എനിക്ക് ദുരിതം, ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു, കാരണം എന്റെ അധരങ്ങൾ അശുദ്ധമാകുന്നു. അശുദ്ധമായ ആധാരങ്ങൾ ഉള്ളവരുടെ മധ്യേ ഞാൻ വസിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ രാജാവിനെ എന്റെ ദയനങ്ങൾ ദർശിച്ചു. കർത്താവിനെ ഇനി ഞാൻ അഭിമുഖം കണ്ട ഈ സ്ഥലം എത്ര ഭീതിജനകം! ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല. കർത്താവ്, ഞങ്ങളുടെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ആധാരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. ഏഷ്യായ നിവിയായെ പൗത്രീകരിച്ചതുപോലെ, പാപം മോചിച്ചതുപോലെ ഞങ്ങളെയും വിശുദ്ധീകരിക്കണമേ, പൗത്രീകരിക്കണമേ എന്നാണ് കാർമികൻ പ്രാർത്ഥിക്കുന്നത്. കാർമികൻ പ്രാർത്ഥിക്കുന്നത് കാർമികന് വേണ്ടി മാത്രമല്ല, ആരാധനാ സമൂഹം മുഴുവനും വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഉയർപ്പുകാലത്ത് കുർബാന സ്വീകരിക്കുവാനായിട്ട് ശുശ്രൂഷി ഡീക്കൻ ശംശാന ആരാധനാ സമൂഹത്തെ ക്ഷണിക്കുമ്പോൾ, യേശിയ നിബിയായുടെ ഈ ദർശനത്തിൽ നിന്ന് തന്നെ സെറാഫീം ബലിപീഠത്തിൽ നിന്നെടുത്ത, കുടലുകൊണ്ടെടുത്ത ആ തീക്കട്ടയോടാണ് പരിശുദ്ധ കുർബാനയെ ഉപമിക്കുന്നത്. ശുശ്രൂഷി പ്രാർത്ഥിക്കുന്നത്, ആഹ്വാനം ചെയ്യുന്നത് ഇപ്രകാരമാണ്: സഹോദരരെ, മനസ്സാക്ഷിയുടെ നൈർമല്യത്തോടും വിശുദ്ധമായ ഇന്ദ്രിയോടും കൂടെ പാപമോചനത്തിനായി കാരുണ്യപൂർവം നൽകപ്പെട്ടിരിക്കുന്ന ജീവദായകമായ ഈ തീക്കട്ടയെ നമുക്ക് സമീപിക്കാം. പരിശുദ്ധ കുർബാനയെ തീക്കട്ട എന്നാണ് ഏഷ്യാനിവിയായുടെ ആ ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത്. ഈ സഭയിലൂടെ നൽകപ്പെടുന്ന ഈ ദിവ്യാനുഗ്രഹം പ്രാപിച്ചുകൊണ്ട്, പരിശുദ്ധ കുർബാനയാൽ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട്, പാപങ്ങളിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് മിശിഹായുടെ സജീവ സാക്ഷികളായി തീരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.